ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഉള്ളത് പൾസർ 220 ആണ്. എന്തുകൊണ്ടാണ് ഈ പൾസർ 220 ഒരു വികാരമായി മാറിയെന്ന് ആർക്കും അറിയത്തില്ല. സെയിം ഡിസൈൻ ആണ് അപ്പം മുതൽ ഇപ്പം വരെ, തുടക്കം മുതൽ ഈ നിൽക്കുന്ന BS6 എഞ്ചിൻ വരെ. ഇതിനകത്തുള്ള ഗ്രാഫിക്സും അതിനുള്ള ഇത് ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലാതെ കാര്യമായ വലിയ ചേഞ്ചസ് നമ്മുടെ പുതിയ മോഡൽസിനൊന്നും വന്നിട്ടില്ല. പിന്നെ എക്സോസ്റ്റൊക്കെ നല്ല മാറ്റ് ഫിനിഷുള്ള നല്ല എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നല്ല കിടിലം ഗ്രാഫിക്സ് ആണ് അതിനകത്ത് ഇപ്പോൾ വരുന്നത്. ടിൻ സ്പാർക്ക് ടെക്നോളജി എഞ്ചിനാണുള്ളത്. 220cc ഓയിൽ കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അത്യാവശ്യം പണ്ട് മുതലേ ആൾക്കാർ ഒരു ബൈക്ക് ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഫസ്റ്റ് ഒരു 220 ആണ് എല്ലാവർക്കും ഒരു ഇഷ്ട വാഹനം. നമ്മളൊക്കെ അത് എടുക്കാൻ വേണ്ടി ഒരുപാട് ആ സമയത്തൊക്കെ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും സെയിം മോഡലാണ്, സെയിം ഫീച്ചേഴ്സാണ്. PS6 എഞ്ചിൻ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. RPM ആയാലും അതോടൊപ്പം തന്നെ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുമെന്ന് അറിയാനുള്ള കാര്യങ്ങളെല്ലാം, ഫ്യൂവൽ ഗേജ് എല്ലാ സാധനവും അതിനകത്ത് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വണ്ടി. MM ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ആയിട്ടാണ് ഈ സാധനം വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 155 കിലോ വെയിറ്റാണ്. 15 ലിറ്റർ ടാങ്ക്. അന്നേരം അത്യാവശ്യം സ്റ്റൈലിഷായ ഒരു നല്ലൊരു വണ്ടിയാണ് പൾസർ 220. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കാൻ അതിൻ്റെ സീറ്റിൻ്റെ പ്രീമിയം ക്വാളിറ്റി സീറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. നല്ല സീറ്റിംഗ് ഇതാണ് വരുന്നത്. പിന്നെ നമ്മളത്തെ പുതിയ മോഡൽ ബൈക്ക് പോലെ ഒരുപാട് ബെൻഡ് ചെയ്തിരിക്കണ്ട. അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് അത്യാവശ്യം നൂന്നിരുന്ന് റൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ടേ അവർ ആ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണ്. പിന്നെ അതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം വന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്, സെയിം ഡിസ്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABSകളാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ പിന്നെ ഗ്യാസ് ചാർജ്ഡ് സസ്പെൻഷനുമാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു റൈഡിങ് കംഫോർട്ട് വരുന്ന ഒരു വണ്ടി തന്നെയാണ്. അന്നും ഇന്നും പൾസർ 220 എന്ന് പറയുമ്പോൾ ഒരു വികാരമായി മലയാള അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന ബൈക്ക് പ്രേമികളുടെ മനസ്സിൽ കയറിയൊരു സാധനമാണ് ഈ 220 എന്ന് പറയുന്ന ബൈക്ക്. ഇപ്പോൾ BS6 ആയതുകൊണ്ട് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ തരുന്നത്. കുറച്ചുകൂടെ അന്നത്തെ കണക്കൊരു വലിച്ചു പറയുന്നില്ല. ഇപ്പോഴത്തെ കുറച്ച് എഞ്ചിൻ കുറച്ചുകൂടെ ഒന്ന് കൂളായിട്ടുണ്ട്. അന്നേരം ഇത് ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവുന്നൊന്നും പേടിക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഓയിൽ കൂൾ എഞ്ചിൻ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത വലിയ ഹീറ്റൊന്നും നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ വളരെ സ്റ്റൈലിഷായ ഒരു സൂപ്പർ വണ്ടിയാണ് പൾസർ 220.